യൂണിവേഴ്സിറ്റി തലത്തിൽ മികച്ച നിലവാരം പുലർത്തുന്ന കോളേജിനുള്ള നാക് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ചെറുപുഴ നവജ്യോതി കോളേജിന് ലഭിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ സർട്ടിഫിക്കറ്റ് കൈമാറി. വിവിധ തലങ്ങളിൽ കോളേജിന് ലഭിച്ച അവാർഡുകളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ നവജ്യോതി കോളേജിൽ നാക് ആൻഡ് NSS ഫെസിലിറ്റേഷൻ സെറിമണി നടന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു. ചെറിയ നിലയിൽ ബി ബി പ്ലസിൽ നിന്ന് മുകളിലേക്ക് പോകാൻ കഴിയാത്തതിൽ കുറവായിട്ടൊന്നുമല്ല നവജ്യോതി കോളേജിനെ സംബന്ധിച്ചിട്ടാണ്. വളരെയേറെ പരിശ്രമത്തിനിടയിലും ഏറ്റവും മികച്ച നിലയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി നേടിയിട്ടുള്ള ഒരു വലിയ അംഗീകാരമാണ് നവജ്യോതി കൈവരിച്ചിട്ടുള്ളത്. അതിൽ ഭാഗത്ത് നല്ല നിലയിൽ ജോമൽ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ ഒരു ജ്യോതിസായിട്ട് നമ്മൾ ഈ മേഖലയിലെ മനസ്സുകളിലെല്ലാം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്, ശോഭയാർന്നു നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ നാടിൻ്റെ വികസനം കാക്ഷിച്ചിട്ടുള്ളവർക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നാക് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റ് എം എൽ എ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും മികച്ച NSS യൂണിറ്റ്, മികച്ച പ്രോഗ്രാം ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട സ്റ്റെനിൽ ജോർജ്, മികച്ച വോളണ്ടിയറായി തിരഞ്ഞെടുക്കപ്പെട്ട റോഷൻ തോമസ് എന്നിവരെ അനുമോദിച്ചു. തുടർച്ചയായി രണ്ടാം വർഷവും മികച്ച NSS യൂണിറ്റായും മികച്ച പ്രോഗ്രാം ഓഫീസറായും തിരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ആദ്യ കോളേജാണ് ചെറുപുഴ നവജ്യോതി. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റെവറൻഡ് ഡോക്ടർ ജോബി ജോൺ അധ്യക്ഷത വഹിച്ചു. നെടുംതൂടുകളായ കുട്ടികളെ നേരിട്ട് കാണാനും സ്റ്റാഫ് പി ജി വിളിച്ച് അവരെ അനുമോദിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ സർട്ടിഫിക്കറ്റ് എല്ലാം ലഭിച്ചതിന് ശേഷം ഔദ്യോഗികമായിട്ട് നടക്കുന്ന ഈ മീറ്റിംഗിലെ പ്രകടനത്തിൽ കോളേജ് മാനേജർ റെവറൻ ഡോക്ടർ ജോൺ കൊച്ചുപറമ്പിൽ, ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ, ഡോക്ടർ സാബു സെബാസ്റ്റ്യൻ, കോളേജ് യൂണിയൻ ചെയർമാൻ ആൽബർട്ട് സജി എന്നിവർ പ്രസംഗിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ എം അരവിന്ദൻ സ്വാഗതവും കോളേജ് ഡയറക്ടർ ഫാദർ സിജോ ഇപ്പോൾ നന്ദിയും പറഞ്ഞു. ഈ അംഗീകാരങ്ങളുടെ നിറവിനും നമ്മളെ ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, നമ്മളോടൊപ്പം ആരൊക്കെ ചേർന്നിട്ടുണ്ടോ അവർക്ക് സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്.
കാൽനൂറ്റാണ്ടിന്റെ പത്തരമാറ്റ തിലക്കവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.